തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് സമാപിച്ചു. 51 ആനകളാണ് ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുത്തത്. കർക്കിടക മാസത്തിലെ ആനകളുടെ സുഖചികിത്സയ്ക്ക് ഇതോടെ തുടക്കമായി. തൃശ്ശൂർ പൂരത്തിന് ശേഷം വടക്കുന്നാഥിന്റെ മണ്ണിൽ ഏറ്റവും അധികം ആനകൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് കർക്കിടകം 1 നടക്കുന്ന ആനയൂട്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 51 ആനകളാണ് ഈ വർഷം ചടങ്ങിൽ പങ്കെടുത്തത്. ആനകളുടെ സുഖചികിത്സയുടെ തുടക്കമാണ് വടക്കുന്നാഥനിലെ ആനയൂട്ടെന്നാണ് കരുതുന്നത്. ഔഷധമരുന്നുകൾ ചേർത്ത ഭക്ഷണവും തണ്ണിമത്തൻ, കരിമ്പ്, പൈനാപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങളുമാണ് ആനകൾക്ക് നൽകുക. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊമ്പൻ ചന്ദ്രശേഖരനെ ചടങ്ങിൽ ആദരിച്ചു. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, കെ രാജൻ, ജില്ലയിലെ ജനപ്രതിനിധികൾ എന്നിവരും ആനയൂട്ടിൽ പങ്കെടുത്തു. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ആനകൾക്കും 1 മാസത്തോളം സുഖചികിത്സ നൽകാൻ തയ്യാറാകണമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇത് മത്സരാധിഷ്ഠിതമായിട്ട് കാണേണ്ടതാണ്. ഇത് ഇപ്പം നമ്മൾ ദേവസ്വം ബോർഡുകളാണ് ചെയ്യുന്നത്. അത് മാത്രം പോരാ, സ്വകാര്യ ഉടമകളുടെ ആനകൾക്കും ഇതേപോലെയുള്ള സംരക്ഷണം കിട്ടാൻ വേണ്ടി ഞാൻ അടിച്ചേൽപ്പിക്കുകയല്ല, അവർ കൂടി ആലോചിക്കണം. വടക്കുന്നാഥനിലെ ആനയൂട്ടിൽ പങ്കെടുത്താൽ ആ വർഷം മുഴുവൻ ആനകൾക്ക് ആയുർ സൗഖ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ആനയൂട്ടോടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ആനകൾക്ക് 30 ദിവസത്തെ സുഖചികിത്സയ്ക്കും തുടക്കമായി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.